പകർന്നാട്ടം ടാസ്ക് അർജുൻ ആൻഡ് ജാസ്മിൻ തൂക്കി എന്നൊക്കെ പറഞ്ഞാൽ ക്ലീഷയായി പോകും. രണ്ടുപേരും പകർന്നാട്ടം ടാസ്കിൻ്റെ ബിഗ് ബോസിലെ ബെഞ്ച് മാർക്ക് തന്നെ സൃഷ്ടിച്ചു. അത് ലൈവിൽ കാണാത്തവർക്ക് അതൊരു നഷ്ടം തന്നെയാണ്. അർജുന് കിട്ടിയത് നോറ, ജാസ്മിന് കിട്ടിയത് സിജോ. സിജോയെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി നോറ എളുപ്പമാണ്, മാനരസം കൂടുതലുള്ളതുകൊണ്ട്. പലരും അവിടെ നോറയെ മുൻപും അനുകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അർജുന് കുറച്ചുകൂടി എളുപ്പത്തിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചു. അർജുൻ പക്ഷേ അത് വേറെ ലെവലിൽ എത്തിച്ചു. കൂടുതലും കോമഡി കലർത്തിയും ഗൗരവം ഒട്ടും കളയാതെയും അവിടെ നിന്ന്. ജാസ്മിൻ ആഗ്രഹിച്ചത് നോറയാണ്. ഇതിനു മുൻപ് നന്നായി അനുകരിച്ചിട്ടുമുണ്ട്. കിട്ടിയത് സിജോയെയാണ്. മാനരസം കുറവാണെങ്കിലും സിജോ പറഞ്ഞ ഡയലോഗുകൾ വെച്ച് ജാസ്മിൻ ശരിക്കും കത്തിക്കേറി. ഇന്നലെ ദണ്ടു പിടിച്ചു വാങ്ങിയതിൻ്റെ ഒക്കെ ചേർത്ത് കൊടുത്തു. തഗ്ഗുകളുടെ പെരുമഴ തന്നെയായിരുന്നു. സിജയുടെ കാട്ടുതീ വിഷുവിൽ കണ്ടത്, നോറയുമായുള്ള വ്യക്തിവൈരാഗ്യം, കടുകെട്ടി മലയാളം, താടി പിടിച്ചുള്ള നിൽപ്പ്, ഇരിപ്പ്, ശ്രീധുവിൻ്റെ ക്യൂട്ട്നെസ്, നോറയുടെ കരച്ചിൽ, ഋഷിയുടെ ഇന്നസെൻസ്, അബിയുടെ പാടിരിപ്പ്, അമ്പ് കൊള്ളാത്തവരെ ആരുമില്ല കുരുക്കളിൽ എന്ന ലെവലിലുള്ള പ്രകടനം. ജാസ്മിനെ പല എൻ്റർടൈൻമെൻറ്റ് ടാസ്കുകളിലും പല രീതിയിലും അവിടെ മുടക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നും അതുണ്ടായില്ല. എന്താണ് ജാസ്മിൻ എന്നും അവളുടെ പൊട്ടൻഷ്യൽ എന്തെന്നും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അവൾ ടാസ്ക് തകർത്ത് ഗംഭീരമാക്കി. അബിയുടെ ടാസ്ക് ചെയ്ത നോറയും നന്നാക്കി.